أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا أقيمت الصلاة فلا تقطوها تسعون وقطوها تمشون عليكم السكينة فما أدركتم فصلوا وما فاتكم فأتموا متفق عليه ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ഉഖീമത്തി സ്വലാത്തു ഫലാ തഖ്തുഹ തസ്അഊദ്, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടു, നിസ്കാരം തുടങ്ങിയാൽ ആ ജമാഅത്തിൽ പെട്ടെന്ന് എത്താൻ വേണ്ടി നിങ്ങൾ ഓടി വരരുത്. അങ്ങനെ ഓടി ജമാഅത്തിന് വേണ്ടി ഓടിക്കതച്ചു വരിക, അങ്ങനെ ഒരു സുന്നത്തില്ല. സ്പീഡ് കൂട്ടാതെ വക്തുഹാത്തംഷൂൻ, ആ ജമാഅത്തിലേക്ക് നിങ്ങൾ നടന്നു വരിക, സാധാരണ നടക്കുന്നത് പോലെ നടന്നു വരിക. എന്നിട്ടോ അലൈക്കും അസ്സകീന, നിങ്ങൾ എപ്പോഴും അടക്കത്തെയും സമാധാനത്തെയുമാണ് നിങ്ങൾ നിർബന്ധമാക്കേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും തിരക്ക് നല്ലതല്ല. എല്ലാത്തിലും ജഗപുക, തിരക്ക്, ഉളരുക, അത് നല്ലതല്ല. എല്ലാത്തിനും ഒരു അടക്കവും ഒതുക്കവും സാവകാശവും വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഫമാ അദ്റക്തും ഫസ്വല്ലു, അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ജമാഅത്തിന്റെ എത്ര ഭാഗം കിട്ടിയോ അത് നിങ്ങൾ ഇമാമോട് കൂടെ നിസ്കരിക്കുക. വമാ ഫാത്തക്കും ഫാത്തിമു, നിങ്ങൾക്ക് ഏത് റക്അത്താണോ നഷ്ടപ്പെട്ടത് അത് ഇമാം സലാം വിട്ടിയതിന്റെ ശേഷം നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ജമാഅത്ത് നിസ്കാരം, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക എന്നത് വലിയ ഒരു ഫളീലത്താണ്. എത്രത്തോളം വലിയ ഫളീലത്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 40 ദിവസം തുടർച്ചയായി ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ തഹറും ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് ബറാഅത്തു മിനന്നാർ അയാൾക്ക് നരകത്തിൽ നിന്നുള്ള ബറാഅത്ത് മോചനം ഉണ്ട്. അയാൾക്ക് കപട വിശ്വാസത്തിൽ നിന്നുള്ള നിഫാഖിൽ നിന്നുള്ള മോചനവും ഉണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴും പേടിക്കേണ്ട കാര്യമാണ് മുനാഫിഖായി പോകുമോ എന്നത്. നമ്മുടെ ഈ ബാഹ്യമായ പ്രകടനങ്ങളൊന്നും അള്ളാഹുവിനെ കാണേണ്ടതില്ല. അള്ളാഹു എപ്പോഴും മനുഷ്യന്റെ കൽബിലേക്കാണ് നോക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാ നോക്കുന്നത്. മനുഷ്യന് ഉള്ളിൽ നല്ല വിശ്വാസം വേണം, പുറത്ത് ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണം, അവരാണ് മുസ്ലിം. അതേസമയത്ത് പുറത്ത് നിസ്കരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കൂടിച്ചേർന്ന് പലതും ചെയ്യുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ അയാൾക്ക് വിശ്വാസം കമ്മിയുണ്ട്, വിശ്വാസക്കുറവുണ്ട്, അല്ലെങ്കിൽ വിശ്വാസമില്ല. അയാൾക്ക് പറയുന്ന പേരാണല്ലോ നിഫാഖ്. ഈ നിഫാഖ് എപ്പോഴും വന്നു ചേരുന്നത് നമ്മളൊക്കെ പേടിക്കണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വാഹിബു സിർറാകുന്ന ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇടക്കിടക്ക് ചോദിക്കാറുണ്ടായിരുന്നു, എന്റെ അടുത്ത് നിഫാഖിന്റെ വല്ല അടയാളവും കാണുന്നുണ്ടോ? എന്റെ അടുത്ത് നിഫാഖിന്റെ വല്ല അടയാളവും കാണുന്നുണ്ടോ? കപട വിശ്വാസത്തിന്റെ വല്ല അടയാളവും കാണുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ നിഫാഖ് വന്നു ചേർന്നാൽ ഈമാനില്ലാതെ മരിച്ചുപോകും. അങ്ങനെ നിഫാഖ് വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയ, ഉറപ്പ് നൽകിയ ഒരു വിഭാഗമാണ് 40 ദിവസം തുടർച്ചയായി ഇമാമിന്റെ കൂടെ തക്ബീറത്തു തഹറും കെട്ടുന്ന വിഭാഗം. മാത്രമല്ല വബറാഅത്തു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനവും ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അജിർനി മിനന്നാർ. സുബ്ഹാനസ്കാരം കഴിഞ്ഞ് 7 പ്രാവശ്യം നമ്മൾ
ഇരുന്ന ഇരിപ്പിൽ നിന്ന് തിരിഞ്ഞിരിക്കുന്നതിന്റെ മുമ്പ് കാലനക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ദുആ ചെയ്തൊരു പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, പടച്ചോനെ നരകത്തിൽ നിന്ന് എനിക്ക് നീ അഭയം നൽകണേ, നരകത്തിൽ നിന്ന് കാവൽ നൽകണേ, ഈ നരകത്തിൽ കടക്കുകയില്ല, നരകത്തിൽ നിന്ന് മോചനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പു നൽകിയ ഒരു വിഭാഗമാണ്. 40 ദിവസം തുടർച്ചയായി ഇമാമിന്റെ പിറകിൽ തക്ബീറത്തു തഹറുമ കിട്ടുന്ന ആളുകൾ. എങ്ങനെയാണ് ഇമാമിന്റെ കൂടെ തക്ബീറത്തു തഹറുമിന്റെ ഫളീലത്ത് എപ്പോഴാ കിട്ടുക? അതിന് വേണ്ടത് രണ്ടു കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ആ മഅ്മൂമ് സ്വഫിൽ ഉണ്ടായിരിക്കണം. ഇമാം തക്ബീറൊക്കെ ചൊല്ലി ആ തക്ബീറത്തുൽ ഇഹ്റാം ഒക്കെ കഴിഞ്ഞാൽ വരുന്നത് അയാൾക്ക് പിന്നെ ഈ ഓഫർ കിട്ടാൻ ഒരിക്കലും കഴിയില്ല. ഇമാമ തക്ബീർ ചൊല്ലുമ്പോ ആള് സ്വഫിൽ റെഡി ആയിരിക്കണം. രണ്ടാമത്, ഇമാമ തക്ബീർ ചൊല്ലിയ ഉടനെ തന്നെ അയാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ വേണ്ടി ശുഗലാകണം, അതിനു വേണ്ടി അയാൾ തയ്യാറാകണം. അപ്പൊ ഇമാമ തക്ബീർ ചൊല്ലി കഴിഞ്ഞാൽ തന്നെ നിയ്യത്ത് വെച്ച് പെട്ടെന്ന് തക്ബീർ ചൊല്ലാൻ വേണ്ടി ഒരുങ്ങുക. പെട്ടെന്ന് തക്ബീർ ചൊല്ലാൻ ചിലർക്ക് കഴിയില്ല, ചെറിയ ഒരു വസുവാസൊക്കെ ഉണ്ടെങ്കിൽ അത് സാരല്ല, അത് മനുഷ്യ സഹജമായി ഉണ്ടാകും. ചില രണ്ടു വട്ടമൊക്കെ നിയ്യത്ത് വെക്കും. അപ്പൊ അങ്ങനെ ചെറിയ ഒരു വസുവാസൊക്കെ ഉണ്ടെങ്കിൽ വലിയ വസുവാസം ഇവിടെ പൊറുക്കപ്പെടുകയില്ല. ചെറിയ വസുവാസത്തിന് ചെറിയ ഒരു വസുവാസം അത് ഒക്കെ പൊറുക്കപ്പെടും എന്ന് ഫുഖഹാ പറയുന്നു. അപ്പൊ ഈ ഇങ്ങനെ ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ സ്വഫിൽ ഉണ്ടാവുക, ഒന്നാമത്തത് ശ്രദ്ധിക്കേണ്ടത് അതാണ്. തക്ബീറത്തുൽ ഇമാമ ഇഖാമത്തൊക്കെ കൊടുത്ത് നമ്മുടെ ഇഖാമത്തൊക്കെ കൊടുത്ത് തക്ബീറൊക്കെ ചൊല്ലി പതുക്കെ അങ്ങനെ വരിക, നമ്മളെ വർത്താനൊക്കെ തീർന്നിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ആക്കെ പോലെ വരിക, അങ്ങനല്ല. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ ആള് സ്വഫിൽ വേണം. ഇമാമ തക്ബീർ ചൊല്ലി കഴിഞ്ഞിട്ടാ പിന്നെ തുണി നന്നാക്കുന്നതും ഷർട്ടിന്റെ ബട്ടൺസ് ഇടുന്നതും മൊബൈൽ ഓഫ് ആക്കുന്നതും അങ്ങനല്ല, അതൊക്കെ അതിന്റെ നേരത്തെ ചെയ്തു വെക്കേണ്ടതാണ്. അടുത്ത് കുറച്ചു നേരം കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കും. ഇക്കാമത്ത് കൊടുത്താൽ ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലും. ഇമാമ തക്ബീർ ചൊല്ലിയാൽ തൊട്ടടുത്ത് തന്നെ എനിക്കും തക്ബീർ ചൊല്ലണം, അതുകൊണ്ട് മൊബൈൽ ഇപ്പൊ തന്നെ ഓഫ് ആക്കട്ടെ. ഇക്കാമത്തിന്റെ മുമ്പ് തുണിയൊക്കെ ഉടുത്തു വെക്കട്ടെ, ബെൽറ്റൊക്കെ മുറുക്കി വെക്കട്ടെ, തലേക്കെട്ടൊക്കെ നന്നാക്കി വെക്കട്ടെ, മുടിയൊക്കെ ചീകി വെക്കട്ടെ, അതൊക്കെ ആദ്യം തീരുമാനിക്കേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇമാമ തക്ബീർ ചൊല്ലിയതിന് ശേഷം ഇതൊക്കെ പാളങ്ങാൻ നന്നാക്കാൻ നിൽക്കുക. അവസാനം ഇമാമ റുക്കൂഴ് പോകാൻ നേരത്തെ തക്ബീറിൽ റുക്കൂഴ് പോകുക. അങ്ങനത്തെ ആൾക്ക് തക്ബീറത്തെ ഹറമിന്റെ ഫളീലത്ത് കിട്ടൂല. അതുകൊണ്ടാണല്ലോ ഫുഖഹാ പറഞ്ഞത് ഇഖാമത്തിന്റെ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന ആളുകൾക്ക് സുന്നത്ത് നിസ്കാരം, ഖബലിയായ സുന്നത്ത് നിസ്കാരം, അതായത് ഫർള് നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം അപ്പ നിസ്കരിക്കേണ്ടതില്ല. അത് പിന്തിപ്പിക്കലാ സുന്നത്ത്, അത് അപ്പ നിസ്കരിക്കാതെ കലാ സുന്നത്ത്. ആകെ അര മിനിറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മിനിറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ട് മിനിറ്റുള്ളൂ, രണ്ട് മിനിറ്റിന്റെ ഇടയിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ നിസ്കാരത്തെ അവിടെ പിന്തിപ്പിച്ചു വെക്കുക, എന്നിട്ട് ഇഖാമത്തിന് വേണ്ടി ഇൻതിമാർ ചെയ്യുക, കാത്തിരിക്കുക. ഇരിക്കാതെ കാത്തിരിക്കുക, ഇരുന്നാ തഹയ്യത്തിന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. ഇരിക്കാതെ കാത്തിരിക്കുക, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഖബലിയായ സുന്നത്ത് നിസ്കാരം അത് കലാവുകയില്ല. അത് കലാവണമെങ്കിൽ ഫർള് നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടണം, അപ്പോഴേ കലാവുള്ളൂ. അങ്ങനെ നിസ്കരിക്കുക. അതുപോലെ ജമാഅത്തിന് വരുമ്പോ ഈ ഫളീലത്തൊക്കെ കിട്ടണമെന്നുള്ള ആൾക്കാർ സമയം നോക്കി അതിനനുസരിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുക. ഇറങ്ങിയിട്ട് പിന്നെ പായാൻ പാടില്ല, ഓടാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചതാണ്. ജമാഅത്തിന് വരുമ്പോ സാവകാശം വഖാറോടുകൂടെ സകീനത്തോടുകൂടെയാണ് വരേണ്ടത്. ജുമുഅ നിസ്കാരത്തിൽ ഒഴിച്ച് ജുമുഅ ഇമാമ സലാം വീട്ടിൽ പോകും, എനിക്ക് റക്അത്ത് കിട്ടില്ല എന്ന് തോന്നിയാൽ ഓടിയാൽ റക്അത്ത് കിട്ടുമെങ്കിൽ കഴിവിന്റെ പരമാവധി ഓടിയിട്ട് ഇമാമ സലാം വീട്ടുന്നതിന്റെ മുമ്പ് അത്തഹിയാത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ആ ഇമാമിന്റെ കൂടെയുള്ള ജമാഅത്ത് കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യണം, പരിശ്രമിക്കണം. അത് നിർബന്ധമാണ്. കഴിവിന്റെ പരമാവധി ഓടിയിട്ട് ഈ ജമാഅത്ത് ഇമാമിന്റെ കൂടെ കിട്ടുമെങ്കിൽ ജുമുഅക്ക് അങ്ങനെ ഓടൽ നിർബന്ധമാണ്. അല്ലാത്ത നിസ്കാരത്തിനൊന്നും അങ്ങനെ ഓടേണ്ടതില്ല. ജമാഅത്ത് കിട്ടുക, ജമാഅത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമാമ സലാം വീട്ടുന്നതിന്റെ മുമ്പ് മഅ്മൂമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം തീർന്നു കഴിഞ്ഞാൽ അയാൾക്കും കിട്ടി ജമാഅത്ത്. നന്നായി ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ജമാഅത്തിന് കൂടി ആൾക്ക് ജമാഅത്ത് കിട്ടിയതുപോലെ ഇമാമ സലാം വീട്ടുക, ഈ സലാം വീട്ടലിന്റെ ഇമാമിന്റെ സലാമിന്റെ മീമ് അസ്സലാമു അലൈക്കും, ആ മീമ് പറയലോട് കൂടെയാണ് നിസ്കാരം തീരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നത് സുന്നത്തായ ഭാഗമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് നിർബന്ധമായ ഭാഗം, സലാമിന്റെ നിർബന്ധമായ രൂപതാണ്. അപ്പൊ ആ മീമ് പറയുന്നതിന്റെ മുമ്പ് ഒരാൾ വന്നിട്ട് അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഇമാമ സലാം വീട്ടി, അവൻ ഇരുന്നിട്ട് കൂടല്ല, അവൻ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല,
അതായത് മനസ്സിലായിട്ടില്ലേ, ഈ മഅ്മൂമിന് ഇരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഇത് കബീർ അങ്ങോട്ട് ചൊല്ലിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇമാം അസ്സലാമു അലൈക്കും, ഞാൻ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, നിസ്കാരം കഴിഞ്ഞില്ലേ. അങ്ങനെ തുടർന്ന ആൾക്കും എന്ത് കിട്ടും? ജമാഅത്ത് കിട്ടി. സുബ്ഹിക്ക് ജമാഅത്ത് കിട്ടി. ആ ജമാഅത്ത് കിട്ടി, ജമാഅത്തിന്റെ എല്ലാ പുരുഷയും കിട്ടും, 27 ഇരട്ടി കൂലിയും കിട്ടും. പക്ഷേ ആദ്യം വന്നവന് കിട്ടുന്ന അത്ര മഹത്വമുള്ള 27 കിട്ടൂല. അത് രണ്ടും 2 27 വണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ എണ്ണത്തിൽ രണ്ടും സമാണ്. 27 ഇരട്ടി കൂലിവനും കിട്ടും, അവനും കിട്ടും. അത് ജമാഅത്ത് ഇപ്പോ നമ്മള് നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ജമാഅത്ത് കിട്ടിക്കൊള്ളുന്നില്ല. ഇടക്ക് ഒരാള് ഒരു നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പള്ളിയിൽ, ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തിന്റെ ഇടയിൽ രണ്ടാമത്തെ റക്അത്തിൽ വന്നിട്ടാ തുടർന്ന് അല്ലാഹു അക്ബർ. ആ തുടർന്ന ഉടനെ തന്നെ ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി പോയി. അവന്റെ വുളു മുറിയുകയോ മറ്റോ ആയിട്ട് ഇമാം ഇവൻ തക്ബീർ ചൊല്ലിയ ഉടനെ ഇമാം നിസ്കാരം ബാത്തിലായി, അയാൾ നിർത്തിപ്പോയി. എന്നാലും കിട്ടും ഇവന് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ നിസ്കാരത്തിന്റെ ഒടുക്കത്തിലുള്ള ഭാഗം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, ഇടക്കുള്ള ഭാഗം കിട്ടിയാലും മതി. ഇനി ഇമാമിന്റെ നിസ്കാരത്തിന്റെ തുടക്കഭാഗം കിട്ടിയത്, ഇമാമും ഇവനും ഒരുമിച്ച് തക്ബീർ ചൊല്ലിയതായിരുന്നു. അങ്ങനെ ഒരുമിച്ച് തക്ബീർ ചൊല്ലി, ഇമാമിൻ തക്ബീർ ചൊല്ലിയ ഉടനെ തന്നെ ഇവനും തക്ബീർ ചൊല്ലി. അപ്പൊ തന്നെ ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി പോയി. ഇമാമ് ഒന്നും മുറിഞ്ഞോ മറ്റോ ഇമാം ഇറങ്ങിപ്പോയി. പിന്നെ ആ ഇമാമ് വന്നിട്ട് ഇവനെ തുടരുന്നത് അങ്ങനെയുണ്ടാവാലോ. ചിലപ്പോ രണ്ടാൾക്കാർ നിസ്കരിക്കാൻ നിൽക്കരി, ഒരാള് ഇമാമും മറ്റേയാള് മഅ്മൂമുമാണ്. അങ്ങനെ ഇമാമ് തക്ബീർ ചൊല്ലി, മറ്റോനും തക്ബീർ ചൊല്ലി, മഅ്മൂമും തക്ബീർ ചൊല്ലി. ചൊല്ലി ആടന്നെ ഇയാൾക്ക് വുളു മുറിഞ്ഞു, അയാൾ പോയി. അയാൾ വുളു എടുത്തുനിന്ന് വന്നിട്ട് രണ്ടാമത്തെ ഇവനെ തുടർന്നു. എന്നാലും ഇവനെ തുടർന്നാലും തുടർന്നിട്ടില്ലെങ്കിലും ഈ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് കിട്ടിയോ, ജമാഅത്ത് കിട്ടി. ജമാഅത്തിന്റെ തലബ് സാഖിത്തായോ, ജമാഅത്തിന്റെ തലബ് സാഖിത്തായി. 27 കൂലി കിട്ടുമോ, 27 കൂലിയും കിട്ടും. പക്ഷേ ഫുൾ ടൈം ജമാഅത്ത് തീരുന്നതുവരെ, അല്ലെങ്കിൽ നിസ്കാരം തീരുന്നതുവരെ ജമാഅത്തായി നിസ്കരിച്ച ആൾക്ക് കിട്ടുന്ന അത്ര കൂലി ഇയാൾക്ക് കിട്ടൂല എന്ന് മാത്രം. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങൾ പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അല്ലാഹു പരിപൂർണ ശിഫാ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നീ മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വ തഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമാ വ ലാ തജ്അൽ ഫീനാ വ ലാ മിന്നാ വ ലാ മഅനാ ശഖിയൻ വ ലാ മത്റൂദൻ വ ലാ മഹ്റൂമാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.